ഇവിടെ നമ്മടെ വണ്ടി കയറാൻ പോണ റോഡാണ് കേട്ടോ. ഓക്കെ ഈ റോഡാണ്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ് അഡ്വഞ്ചർ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകാൻ പോണത് ഓഫ് റോഡാണ് കേട്ടോ. ഒരു കീട്ടിലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെയാണെന്നല്ലേ, വയനാടിലെ അടിപൊളി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ 900 കണ്ടി തന്നെ. 900 കണ്ടി പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിധിയൊക്കെ ജീപ്പിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് അതാ ബാക്കിലൂടെ ഉണ്ട് കണ്ടാ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ സാരഥി. എല്ലാവരും ഇവിടെ സെറ്റാണ്ടോ അതേ ജീപ്പിൽ പിടിച്ചിരിക്കുക. അടുത്ത അഡ്വഞ്ചർ അല്ലേ. ഫ്രണ്ടിലിരിക്കുന്ന എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കണം. ഓക്കെ ഓക്കെ റെഡി. അങ്ങനെ നമ്മൾ ജീപ്പ് വിട്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, പിടിച്ചിരിക്കണേ. ഓഫ് റോഡാണ്, ഓഫ് റോഡ്. എടി ഇതിനൊക്കെ എടുത്ത് മടിയിൽ വെച്ചേ. അപ്പൊ അങ്ങനെതാ നമ്മൾ കയറാൻ തുടങ്ങി. എന്താ പറയാ, അഡ്വഞ്ചർ അഡ്വഞ്ചർ. ഹായ് ഏതാ ചവിട്ട്, ഞെട്ടിപ്പോട്ടാ. ചവിട്ടുന്നതൊക്കെ ഒരു എന്താ പറയാ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. അവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ട്, അതിലെ ടക്ക് ചവിട്ടാന്ന്. ഇനി കേറാൻ പോകുന്നുള്ളു ഓഫ് റോഡെ. ഓ, നമ്മുടെ ഫ്രണ്ടിലെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അതെ, നമ്മളങ്ങനെ ഓഫ് റോഡിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. തരാ. നമ്മളങ്ങനെ നൈസില് ആ വണ്ടിനാട് കടത്തി ചെറുതായിട്ട് നാട് ഒന്നൊരു ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്ത സ്ഥലം കൂടി ഒന്ന് കാണണം കേട്ടോ അല്ലേ പ്രവീൺ. ഓവർടേക്ക് എന്നൊക്കെ പറയുമ്പോ ഓവർടേക്ക് ചെയ്ത സ്ഥലം കൂടി ഒന്ന് കാണണം. ഇത് ഇത്രയും കൂടി ഊഞ്ചാലിക്കാറുണ്ട് വഴിയുണ്ടോ നമ്മുടെ ശണ്ട മോനെ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ്. ഈ വണ്ടി നിൽക്കണം ഇപ്പൊണ്ടോ. നമ്മുടെ വണ്ടി കയറാൻ പോണ റോഡാണ് കേട്ടോ. ഓക്കെ, ഈ റോഡാണ് നമ്മൾ. ഇത് കണ്ട കുന്ന് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതാണ് കേട്ടോ, ഫുൾ ഓഫ് റോഡാണ്. നമ്മുടെ വണ്ടി വരുന്നുണ്ടോ. ഇത് കണ്ട വരണോ വരുത്തു. ഓക്കെ, ഈ റോഡാണ് ഈ വണ്ടി വരുന്നത്. ഇത് കണ്ട റോഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കണ്ട നോക്കിയത് എൻ്റെ അമ്മനെ. ഈ സാധനം കയറി വരുന്ന വരുത്ത് കണ്ട ജീപ്പ്. ഇതിന് ജീപ്പ് തന്നെ കേട്ടോ. കണ്ട ഇതിന് ഉള്ളിലെ അവസ്ഥ നോക്കി. എന്റെ അമ്മോ, നമ്മ ഇവിടെ എന്താ അഞ്ചോ ജീവനുണ്ടോ. അമ്മ നോക്ക്, അമ്മ പോളി, അമ്മ അടിപൊളിയാ. നമ്മ പറഞ്ഞ നമ്മള് പറഞ്ഞതേ പ്രായമായ ആളൊക്കെ ഓഫ് റോഡ് പോകാൻ പറ്റുമെന്നാ ചോദിച്ചത്. പ്രായമായ ഒരു കുഴപ്പമില്ല. അതെ, ഇന്ദ്രന്റെ ഓഫ് റോഡർ ഇങ്ങനെ വരണോ. ഇതൊക്കെ കണ്ടത് കണ്ട ഞാൻ. അതല്ലേ, എന്തായിക്കോട്ടെ, പ്രവീണന്റെ അമ്മക്ക് ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് അല്ലേ. എന്തിനും നമ്മളാ ഊഞ്ഞാലി കയറാൻ പോയപ്പോ കേറിക്കോ മക്കളെ ഒന്നും നോക്കണ്ട, ഇതൊക്കെ നമ്മ അടിച്ചു പൊളിക്കണം എന്നാ പറയുന്നത്. ഭയങ്കര ചെറുപ്പക്കാർക്ക് ഒരു ഇല്ലാത്ത എനർജിയാണ്. അത് സമ്മതിച്ചു ഞാൻ. എനിക്ക് പറ്റില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധിക്കണം. ഒന്നും പറയാനില്ല, നമുക്ക് പറ്റിയ വണ്ടി തന്നെ കയറി. ഇതാ ഒരു ഷെയ്ക്കാണ്. ഞാൻ അങ്ങനെ ഫാനായി പോയി, സത്യം പറയാ ഭയങ്കര ഫാനായി പോയി.
സത്യം. എന്താ മോനെ, എന്താ അവസ്ഥ? അഞ്ചു ജ്യൂസ് അല്ലേ മൊത്തത്തില് ജ്യൂസ്? ഇന്ദ്ര എന്താ? ആ അമ്മ എന്താ അവസ്ഥ? പൊളിയല്ല അല്ലേ നീ? എന്താ അവസ്ഥ? ഇറങ്ങോ? ഓ ഇതുപോലെ ഓഫ് റോഡ് അല്ലേ. അങ്ങനെ ഞങ്ങൾ 900 എത്തിയിരിക്കുകയാണല്ലേ, കയറിക്കൊണ്ടിരിക്കാണ്. നമ്മളിപ്പോ പോകുന്ന അവിടുത്തെക്കാണെന്നറിയോ, ഇവിടുത്തെ ഒരു അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ അല്ലേ, എല്ലാവരും പറയുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് സൂപ്പർ ആണെന്ന്. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. നല്ലൊരു കുന്നാണ്ട, എന്താ ഇറക്കം കണ്ട, അതിങ്ങനെ കയറി കയറി വരുകയാണ്. യെസ് ഓഫ് റോഡ് കഴിഞ്ഞ്, അല്ല ഫുഡ് കഴിച്ചിട്ട് ഓഫ് റോഡ് കയറിയിരുന്നെങ്കിൽ ഫുഡെല്ലാം മിക്കവാറും പുറത്തോട്ട് വന്നാണ്. ആ ഹട്ടല്ലേ, ആ ഹട്ടൽ മോളിൽ നിന്ന് വ്യൂ പോയിന്റാ, വ്യൂ ആന്ന് തോന്നല്ലേ അതിന്റെ മേലെ. വയനാട് 900 ഗ്ലാസ് ബ്രിഡ്ജ് ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടാ. വേറെ തന്നെ ഒരു വൈബ്. എന്താ പറയുക, നമ്മൾ അടിവാരം തൊട്ട് ഓഫ് റോഡെല്ലാം കയറി ഇത്ര റിസ്ക് എടുത്തതിൻ്റെ മേലെ എത്തുമ്പോൾ എന്താ കാണാനുള്ളതെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ കാണുന്നൊരു കാഴ്ച കാണുമ്പോണ്ടല്ല, നമ്മുടെ മനസ്സ് നിറയും കേട്ടാ. ശരിക്കും ആകാശത്തോട് മുട്ടി നിൽക്കുന്ന മലകളും അതിനോടൊപ്പം പൊക്കത്തിൽ തന്നെ നിൽക്കുന്ന നമ്മളും, നല്ലൊരു തണുത്ത കാറ്റും, വെയിലുണ്ടെങ്കിലും ഒട്ടും ചൂടറിയില്ല, അതുപോലുള്ളൊരു കാലാവസ്ഥയും. എന്താ പറയുക, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് 900 ഗ്ലാസ് ബ്രിഡ്ജ് ചേട്ടാ. കിഡ്ലൻ വ്യൂ ആണ്, കിഡ്ലൻ വ്യൂ. അപ്പൊ എന്തായാലും 900 ഓഫ് റോഡ് പ്ലസ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാത്തവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാം. നോക്കിയാ നമ്മുടെ ബാക്കിലോട്ടുള്ള വ്യൂ അല്ലേ, സൂപ്പർ സൂപ്പർ. പോവാ നമുക്ക്, കണ്ടിട്ട് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല, പക്ഷെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്, അവിടെ എന്തായാലും പോയെന്ന് അല്ലേ. നടക്കാല്ലോ എന്നാലും സൂപ്പർ. ഓക്കെ നമ്മള് സ്പീഡിൽ നടക്കുന്ന ആടുന്നുണ്ടല്ലേ, കാറ്റ് വരുമ്പോ ചെറിയൊരാട്ടോ അല്ലേ. ആടട്ടെ, നല്ലൊരു ഇതല്ലേ, ആടട്ടെ. ഇതില്ലേ കാറ്റിന് ഇങ്ങനെ ആടുന്നുണ്ടട്ടെ, നല്ല കാറ്റടിക്കുമ്പോ ഇങ്ങനെ ഷെയ്ക്ക് ചെലപ്പോ പൊട്ടി വീഴുകയും ചെയ്യും. ഓക്കെ നടക്കാല്ലേ. അപ്പൊ എന്തായാലും ഈ എന്താ പറയാ, ഈ പ്രകൃതി ഭംഗിയോട് ചാറ്റ പറഞ്ഞോണ്ട് നമ്മള് 900 നിന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോയി അല്ലേ. പോവാൻ തോന്നില്ല, അടിപൊളി അടിപൊളി സൂപ്പർ. അങ്ങനെ എന്തായാലും നമ്മളിത് തിരിച്ചിറങ്ങി, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി, സൂപ്പർ ആയിരുന്നു കേട്ടാ. പിന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരുടെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടാ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. അതെ, യാത്രകൾ എപ്പോഴും യാത്രകളുടെ അവസാനം എപ്പോഴും ഒരു വിഷമമായിരിക്കും, കാരണം നമ്മളെ കൂടെ ഉണ്ടാവുന്നവരെല്ലാരും മിസ് ചെയ്യുന്ന ഒരു സമയമല്ലേ. നമ്മൾ ആദ്യം തന്നെ, അതെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു സബ്സ്ക്രൈബറുടെ കൂടെ ഒരു യാത്രയെന്ന്. സബ്സ്ക്രൈബറുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഇപ്പൊ സബ്സ്ക്രൈബറിന്റെ ഉപരി എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. ഇനി അടുത്ത യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരുമിച്ച്. അപ്പൊ തൽക്കാലം ഈ യാത്ര ഇവിടെ വൈൻഡ് അപ്പ് ആക്കിയാണ്. അപ്പൊ എന്താ പറയുക, നമ്മുടെ വണ്ടി ഇവിടെ ഒരു വീട്ടിലിട്ടുണ്ട്, എടുക്കാൻ വേണ്ടി വന്നാൽ മതി. വണ്ടി അവിടെ ഉണ്ട്, നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട്, ഇവര് ഇവരുടെ വീട്ടിലോട്ട്. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഗോ എനിവെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ്, ഒരു എന്താ പറയണ്ടേ, ഒരു അല്ലേ ആ ടൂർ പാക്കേജ് ഉണ്ട്. അപ്പോ എവിടെ പോകണമെങ്കിലും, മാത്രമല്ല ഇനി വയനാടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, പുള്ളിക്ക് ഫുൾ പരിചയമുള്ള സ്ഥലങ്ങൾ. അപ്പൊ വയനാടിക്കെല്ലാം ട്രിപ്പ് കാറിലൊക്കെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പറൊക്കെ എന്തായാലും പ്രവീണിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുക. എന്താ പറയണ്ടെ, എവിടെയാണ് ഇതുവരെ വയനാട് കാണാത്ത എല്ലാ സ്ഥലങ്ങളും മൊത്തത്തിൽ കാണിച്ചു തരും. വയനാട് മാത്രമല്ല, ഓൾ കേരളയും. ആ എവിടെ ആയാലും കേട്ടോ, ട്രിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ, നമ്പറൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നു, അടുത്ത വീഡിയോ കാണാം അല്ലേ. അടുത്ത യാത്രയിൽ, അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ഇവിടെ ഭയങ്കര ഇവര് സാഡ് സീനായി തോന്നുന്നു. ചാറ്റ ഒന്ന് പറഞ്ഞേ. ഓക്കെ ചാറ്റ ചാറ്റ.